ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ ദ വോയിസ് ഓഫ് ഹോപ്പ് മലയാളം. നിലയ്ക്കാത്ത ദൈവസ്നേഹത്തിന്റെ ശബ്ദപ്രപഞ്ചത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഷാനി ബിനോയ്. ഇന്നത്തെ പ്രധാന പരിപാടികൾ: നന്മൊഴി, കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക സാൻമാർഗിക പരിപാടി, വചന പ്രത്യാശ, തിരുവചന സന്ദേശം. ഇന്നത്തെ പരിപാടികൾ മനോഹരമായ ഒരു പാട്ട് കേട്ടുകൊണ്ട് ആരംഭിക്കാം. തുടർന്ന് നന്മൊഴി. കൂട്ടുകാരെ, അബ്രഹാം തന്റെ മകൻ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ഒരുങ്ങിയത് എല്ലാ മനുഷ്യഹൃദയങ്ങളെയും സ്പർശിക്കുന്നു. മോറിയാമലയിൽ അബ്രഹാം ഒരു യാഗപീഠം പണിയുകയും അതിന് യഹോവ തരുന്നു എന്നർത്ഥം വരുന്ന യഹോവ ഈരെ എന്ന് പേരിടുകയും ചെയ്തു. ചില അനാഥാലയങ്ങളിൽ അടുത്ത ഭക്ഷണം എപ്പോൾ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് മക്കൾക്ക് ഒരിക്കലും ശരിയായ ഉറക്കമുണ്ടാവുകയില്ല. അതുകൊണ്ട് വാർഡൻ അവരുടെ കൈകളിൽ ഒരു കഷ്ണം റൊട്ടി കൊടുത്തിട്ട് അടുത്ത ഭക്ഷണത്തിന് ഉറപ്പുവരുത്തിയ ശേഷം
ഉറങ്ങുവാൻ കിടത്തുന്നു. യാഗത്തിനായി ഇസഹാക്ക് പിതാവിനോടൊപ്പം പോയ സമയം തന്റെ പിതാവിനോട് സന്ദർഭാനുസാരമായ ഈ ചോദ്യം ചോദിച്ചു. വിറകുണ്ട്, ആട്ടിൻകുട്ടി എവിടെ? ദൈവം നോക്കിക്കൊള്ളും മകനെ, എന്നതായിരുന്നു പിതാവിന്റെ പെട്ടെന്നുള്ള മറുപടി. എന്തൊരു വലിയ വിശ്വാസമാണ് അബ്രഹാം പ്രദർശിപ്പിച്ചിട്ടുള്ളത്! ഇസഹാക്കിനെ രക്ഷിക്കുന്നതിനു വേണ്ടി ആട്ടിൻകുട്ടിയെ നൽകിയ ദൈവം നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് ആടുകളുടെ ആടായ യേശുക്രിസ്തുവിനെ തരികയുണ്ടായി. അതേ ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റിത്തരുന്നു. സ്വീഡനിലെ രാജ്ഞി തന്റെ ജനത്തിനു വേണ്ടി ആശുപത്രികളും അനാഥാലയങ്ങളും ഉണ്ടാക്കുന്നതിന് തനിക്കുണ്ടായിരുന്ന മുത്തുകളെല്ലാം വിറ്റു. രാജ്ഞി തന്നെ നിർമ്മിച്ചു കൊടുത്ത ഒരു ആരോഗ്യ കേന്ദ്രത്തെ താൻ ഒരു ദിവസം സന്ദർശിച്ചു. കിടക്കയിലായിരുന്ന ഒരു സ്ത്രീയുടെ നന്ദിയോടുകൂടിയ കണ്ണുനീർ ആ രാജകീയ കരത്തിൽ വീണപ്പോൾ രാജ്ഞി പെട്ടെന്ന് ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു: ദൈവം എന്റെ മുത്തുകളെ എനിക്ക് തിരിച്ചയക്കുന്നു. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് അത് കിട്ടും. സഭാപ്രസംഗി 11:1. ദിനംതോറുമുള്ള നിലനിൽപ്പിനായിട്ട് ആകാശത്തിലെ പറവകൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവ പോയി അന്വേഷിക്കത്തക്കവണ്ണം അവൻ അവയ്ക്കു വേണ്ടി ആഹാരം സ്വരൂപിച്ചു വയ്ക്കുന്നു. അവയാണ് ആദ്യമായി അതിരാവിലെ ഉണർന്നിട്ട് ദൈവത്തെ സ്തുതിച്ചതിനു ശേഷം ഭക്ഷണം അന്വേഷിച്ചു പോകുന്നത്. അതേ ദൈവം ഒരു നല്ല ക്രിസ്തീയ ഭവനം, വിദ്യാഭ്യാസം, ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്നു തുടങ്ങി അനേക കാര്യങ്ങൾ നമുക്ക് വേണ്ടി തരുന്നു. നാം അവനു വേണ്ടി യഹോവ ഈരെ പണിതിട്ടുണ്ടോ? പാപപങ്കിലമായ ലോകത്തെ രക്ഷിക്കുവാൻ ദൈവം തന്റെ ഏകപുത്രനെ തന്നു. മാനവകുലം വഹിക്കുന്ന പാപഭാരത്തെയാണ് ഇസഹാക്ക് ചുമന്നുകൊണ്ടുപോയ വിറക് സൂചിപ്പിക്കുന്നത്. അബ്രഹാമിന്റെ പ്രായാധിക്യത്തിൽ തനിക്ക് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും താൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു. മാനവകുലം പാപഭാരം വഹിക്കുന്നതിന് ദൈവവും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മരിക്കുന്നതിനു വേണ്ടിയായിരുന്നു ദൈവം തന്റെ പുത്രനെ അയച്ചത്. ക്രൂശ് നമുക്കു വേണ്ടിയുള്ള അവന്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം: പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ഈ വിലയേറിയ ദാനത്തെ നൽകിയതുകൊണ്ട് സ്തോത്രം. ആമേൻ. ഇന്നത്തെ നന്മൊഴി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ, ദ വോയിസ് ഓഫ് ഹോപ്പ് മലയാളം. ഇനി വചനപ്രത്യാശ. മറ്റൊരു ആത്മീയ ഗീതം കൂടെ കേൾക്കാം, തുടർന്ന് വചനപ്രത്യാശ. ഉണരുക ഉണരുക സിയോനേ, ഉണർന്നു ദീപം തെളിച്ചാലും, കൊടികളുയർത്തുക നാമൊന്നായി, സുവിശേഷത്തിൻ കൊടികൾ നാം. ഉണരുക ഉണരുക സിയോനേ, ഓ
പ്രിയ ശ്രോതാക്കളെ, ഹൃദയത്തെ സകല ജാഗ്രതയോടും കാത്തുകൊള്ളേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നാം പഠിക്കുകയാണ്. ഇന്നലെ ഹൃദയത്തെ ഭരിക്കുന്ന സുപ്രധാന മൂന്ന് കാര്യങ്ങൾ നാം കണ്ടു. യോഹന്നാൻ 2:16, ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം, ഇവ ലോകത്തിൽ നിന്ന് വരുന്നു എന്ന് നാം മനസ്സിലാക്കി. ഹൃദയം പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലം ആകുന്നു. 1 കൊരിന്ത്യർ 6:19, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നറിയുന്നില്ലയോ. 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. മനുഷ്യ ശരീരത്തെയും മനുഷ്യ മനസ്സിനെയും പറ്റി ദൈവം കരുതുന്നത് ദൈവത്തിന്റെ ആരാധനാലയമായിട്ടാണ്, ദൈവാത്മാവിന്റെ വാസസ്ഥലം. ഇങ്ങനെയുള്ള മനുഷ്യഹൃദയത്തിൽ ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപത്തിനും വേണ്ടിയുള്ള ചിന്തകളാൽ നിറയുമ്പോൾ ഹൃദയം പിശാചിന്റെ വാസസ്ഥലം ആയിത്തീരുന്നു. പാപത്തിലേക്ക് നാം കടക്കുന്നു. ഹൃദയം നിരൂപിക്കുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുരക്ഷിക്കുക. ഇവിടെയാണ് മനുഷ്യഹൃദയത്തിന് ആത്മീയമായി രോഗം ആരംഭിക്കുന്നത്. ഇത്തരം ചിന്തകളുള്ള മനുഷ്യൻ കടുത്ത ഉത്കണ്ഠ, മാനസിക പിരിമുറുക്കം, വിഷാദം തുടങ്ങിയ രോഗാവസ്ഥകളിലേക്ക് വഴുതി വീഴുന്നു. മനുഷ്യത്വം മരവിച്ച പ്രവൃത്തികൾ ജനിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലുക, പീഡിപ്പിക്കുക, അറപ്പിക്കുന്ന പാപകർമ്മങ്ങൾ ഇപ്പോൾ ആത്മീയമായും ഹൃദയം രോഗം പിടിപെട്ടുപോയിരിക്കുന്നു. പാപമാകുന്ന, കൽപ്പനാലംഘനമാകുന്ന ഹാർട്ട് ഡിസീസ്. ഇത്തരം ഹൃദയരോഗത്തിന്റെ കേസ് ഡയറി നാം പരിശോധിക്കുകയാണ്. ഇത് ഇന്നത്തെ മാത്രം പ്രശ്നമല്ല,
ജലപ്രളയത്തിന് മുൻപും ലോകത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരു ഡോക്ടർ തന്റെ രോഗിക്ക് രോഗമുണ്ടാകാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുന്നത് പോലെ. ഉൽപ്പത്തി 6:5, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളത് അത്രേ എന്ന് ദൈവം കണ്ടു. 8:21, മനുഷ്യന്റെ മനോനിരൂപണങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. മറ്റ് ജന്തുവർഗങ്ങളിൽ നിന്ന് മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നത്, വ്യത്യസ്തനാക്കുന്നത്, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവന്റെ ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനുള്ള കഴിവാണ്. വേദപുസ്തകത്തിൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. തെറ്റിനെയും ശരിയെയും താരതമ്യം ചെയ്ത് ശരി തിരഞ്ഞെടുക്കും എന്ന് ദൈവം കരുതി. കാരണം ദൈവത്തിന്റെ സ്നേഹത്തിലും സംരക്ഷണത്തിലും സ്വാതന്ത്ര്യത്തിലും അവർ ബന്ധിക്കപ്പെട്ടിരുന്നു. കാര്യവും കാരണവും തിരിച്ചറിയുവാനുള്ള അവന്റെ ജിജ്ഞാസയിൽ സൃഷ്ടിച്ചവന്റെ കാരണങ്ങൾ അവന് അവിശ്വസനീയമായി തോന്നി. ഇതാണ് രോഗത്തിന്റെ കാരണം. ഇപ്പോഴും ദൈവത്തെ നമുക്ക് തെളിയിക്കാനാവാത്തതാണ്. കൽപ്പനകൾ നമ്മെ അടിമത്തത്തിലേക്ക് നയിക്കുന്നു. മതങ്ങൾ അസ്വാതന്ത്ര്യമാണ്, അന്ധവിശ്വാസമാണ് എന്ന് നാം കരുതുന്നു. ഇവിടെ ധാർമ്മികത മരിക്കുന്നു. ദുഃഖം, മതങ്ങൾ പോലും അധാർമ്മികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ്. വിശ്വാസത്തെ നിരപരാധി തെറ്റിദ്ധരിക്കുന്നതിനു വേണ്ടി മതം ഉപയോഗിക്കപ്പെടുകയാണ്. പ്രാഥമിക നിഗമനത്തിൽ നാം ആത്മീയ ഹൃദയരോഗം ഉള്ളതായി സംശയിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നാം കൂടുതൽ ടെസ്റ്റുകളിലേക്ക് കടക്കുന്നു. എക്കോ കാർഡിയോഗ്രാഫ് അഥവാ ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ECG, ഹൃദയസ്പന്ദനങ്ങളുടെ വ്യത്യാസങ്ങൾ ഒരു മെഷീന്റെ സഹായത്തോടെ ഗ്രാഫായി രേഖപ്പെടുത്തി ഡോക്ടർമാർ നിഗമനങ്ങളിൽ എത്തുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു എക്കോ കാർഡിയോഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണ്. പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കുക. മനുഷ്യന്റെ, നമ്മുടെ ഹൃദയം, ചിന്തകൾ ആ മെഷീനുമായി ഘടിപ്പിക്കുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായി സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയം, നമ്മുടെ ചിന്തകൾ ദൈവത്തിന് അനുരൂപരായിരിക്കുന്നുവോ ഇല്ലയോ എന്ന് അറിയുക, അല്ലെങ്കിൽ അതിന് സമ്മതിക്കുക, തയ്യാറാവുക. യിരെമ്യാവ് 17:9. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ. ഇനി നമ്മുടെ മിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിയുടെ ഫലത്തിന് തക്കവണ്ണം കൊടുക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയ വിചാരങ്ങളെ ശോധന ചെയ്യുന്നു, അന്തരംഗങ്ങളെ പരീക്ഷിക്കുന്നു. നമ്മെ അവന് തിരിച്ചറിയാം. നാം ദൈവത്തിൽ നിന്ന് എത്ര അകന്നുവെന്ന്, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്ഥാനം എന്തെന്ന് അവനറിയാം. നാം കരുതും ദൈവം അറിയുന്നില്ല, ആരും അറിയുന്നില്ലെന്ന്. ദൈവം എല്ലാം അറിയുന്നു. പ്രിയ ശ്രോതാക്കളെ, ദൈവസ്നേഹമാകുന്ന ECG ടെസ്റ്റിൽ നിങ്ങളുടെ ഹൃദയത്തുടിപ്പുകൾ, രേഖകൾ ദൈവത്തിന് അനുരൂപമാണോ? ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു പരിശോധനയിലേക്ക് കടക്കാം. ദൈവം ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് അവനവന്റെ പ്രവൃത്തിയുടെ ഫലത്തിന് തക്കവണ്ണം പ്രതിഫലം നൽകുന്നതാൽ സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. അടുത്ത ടെസ്റ്റ് MRI സ്കാനാണ്. MRI സ്കാനിൽ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി തിരിച്ചറിയുവാനാവും. ആവർത്തന പുസ്തകം 5:29. ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നു, അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിപ്പാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എന്റെ കൽപ്പനകൾ ഒക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം എപ്പോഴും അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ. ആത്മീയ ഹൃദയാരോഗ്യം മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയവും കാത്തു സൂക്ഷിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ 10 കൽപ്പനകളാകുന്നു നമ്മുടെ ഹൃദയ വിചാരങ്ങളെയും നിലവുകളെയും ദൈവത്തിന്റെ ധാർമ്മിക നിയമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. നാം ദൈവത്തിൽ നിന്ന് ഏറെ അകലെയാണോ? ദൈവിക നിയമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രിയ സ്നേഹിത, നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾ എവിടെയാണ്? ഈ MRI സ്കാനിന്റെ
പരിശോധന ഫലം നിങ്ങൾ മനസ്സിലാക്കിയോ? ഇനി നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണോ? എങ്കിൽ ഈ ഗുരുതരാവസ്ഥയിൽ പരിശോധന ഫലം അനുസരിച്ച് ദൈവത്തിൽ നിന്ന് ഏറെ അകലെയാണെങ്കിൽ ഒരിക്കലും ശരിയാകില്ല എന്ന് ചിന്തിക്കേണ്ട. എത്രയും അകലെയാണെങ്കിലും ശരിയായ ചികിത്സ ഇപ്പോൾ തുടങ്ങിയാൽ നമുക്ക് മനസ്സുകളെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാം. ഡോക്ടർ, ഉറപ്പാണോ? യിരെമ്യാവ് 13:23, കൂശന് തന്റെ തുക്കും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും. പ്രിയ സ്നേഹിത, പുള്ളിപ്പുലിക്ക് സ്വയം തന്റെ പുള്ളി മാറ്റാൻ കഴിയില്ല. എന്നാൽ പിശാചിന്റെ പ്രേരണയാൽ നാം പാപത്തിന് അടിപ്പെട്ടു പോയി. എന്നാൽ എത്ര വലിയ പാപിയാണെങ്കിലും എത്ര ദോഷമുള്ളവനാണ്, ആർക്കും വേണ്ടാത്തവനാണ്, കൊള്ളരുതാത്തവനാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ബൈബിൾ ഉറപ്പ് പറയുന്നു, ദോഷം ചെയ്യുവാൻ ശീലിച്ച നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും. ചികിത്സ ഫലം കാണും. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നറിയണമെങ്കിൽ യെശയ്യാവ് 59:1-9 വാക്യങ്ങൾ വായിക്കുക. എങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ആരംഭിക്കാം. പ്രാർത്ഥനയോടെ, ക്ഷമയോടെ. മത്തായിയുടെ സുവിശേഷം 4:1-11 വാക്യങ്ങൾ, ലൂക്കിന്റെ പുസ്തകം 4:1-9 വാക്യങ്ങൾ, യേശുവിനെ പിശാച് പരീക്ഷിക്കുമ്പോൾ കർത്താവ് പറയുന്നു, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. യേശു പിശാചിനെ തോൽപ്പിച്ചത് വചനം കൊണ്ടാണ്. ദൈവം പറയുന്നു, ഞാൻ എന്റെ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വചനത്താൽ ഹൃദയത്തെ നിറയ്ക്കുക. വചനം നമ്മെ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിക്കും. എബ്രായർ കീഴിലേഖനം 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഇരുവായ്ത്തലയുള്ള ഏതുവാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. സങ്കീർത്തനം 119:9, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. വചനം മുഖാന്തരം, വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നതിലൂടെ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാം. 2 തെസ്സലോനിക്കർ 5:17 എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ ക്രിസ്തുവേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഹൃദയ രോഗത്തെ നമുക്ക് മാറ്റുവാൻ തക്കൊള്ളും കഴിയും, ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ സാധിക്കും. 1 പത്രോസ് 5:9 ലോകത്തിൽ നിങ്ങൾക്കുള്ള ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാചിനോട് എതിർത്തു നിൽപ്പീൻ. വചനത്താൽ, പ്രാർത്ഥനയാൽ, വിശ്വാസത്തിലെ സ്ഥിരതയിലൂടെ നമ്മുടെ ഹൃദയത്തെ ആരോഗ്യമുള്ളതായി കാത്തിരക്ഷിക്കുക. പാപത്തിൽ നിന്ന്, കൽപ്പനാലംഘനത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പാപത്തിന്റെ ശമ്പളം മരണം. അതിനാൽ സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. പ്രാർത്ഥിക്കാം, ഒരു ഹൃദയം തുറന്ന് മാറ്റങ്ങൾ വരുത്തുവാൻ ഒരു പുതിയ ഹൃദയത്തെ നീ ഞങ്ങൾക്ക് തരണമേ. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമേ. ആമേൻ. ജീവിതം
ഈ പരിപാടികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കൂടാതെ തിരുവചനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഞങ്ങളുടെ പുസ്തകങ്ങൾ, സീഡികൾ, സൗജന്യ ബൈബിൾ പാഠങ്ങൾ എന്നിവ തപാലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. വിലാസം ഒരിക്കൽ കൂടി: അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം, പോസ്റ്റ് ബോക്സ് നമ്പർ 17, പൂനെ 411001, മഹാരാഷ്ട്ര, ഇന്ത്യ. ഞങ്ങളുടെ വെബ്സൈറ്റായ www.awr.org. ഇതിൽ നിന്ന് ഈ പരിപാടികൾ ഡൗൺലോഡ് ചെയ്ത് വീണ്ടും കേൾക്കാവുന്നതാണ്. ഇതുവരെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇതേ മീറ്റർ ബാൻഡിൽ ഇതേ സമയം പുത്തൻ ആശയങ്ങളും അനുഗ്രഹങ്ങളുമായി നമ്മൾ വീണ്ടും കാണുന്നതുവരെ നിങ്ങളോട് വിട പറയുന്നത് ഷാനി ബിനോയ്.